പെപ് ഗാർഡിയോള ഓർ സാബി അലോൺസോ, ഇതിൽ ആരെയാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യം നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും, അത് ഞാൻ ഉറപ്പു തരാം. പിന്നെ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് മാനേജേഴ്സാണ് ഉള്ളത്, നമ്മൾ പെപ് ഗാർഡിയോളയും സാബി അലോൺസോ. അപ്പോൾ ഈ രണ്ട് മാനേജേഴ്സ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് മാനേജേഴ്സിന് പ്ലേ സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എടുത്തു നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് മാനേജേഴ്സിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളെ പെപ് ഗാർഡിയോള സിസ്റ്റം എടുത്ത് നമ്മൾ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെപ് ഗാർഡിയോളെ നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു 10 ട്രെയിനിങ് ഒരു 4000 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു പെപ് ഗാർഡിയോളെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നോർമൽ ആയിട്ടുള്ള ഒരു 88 നമ്മളെ പൊസിംഗ് ഗെയിം കിട്ടുന്നുണ്ട്, സാധാരണ കിട്ടുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ക്ലബ്ബ് മാറ്റമുണ്ട്. അത് ആദ്യം നമ്മളെ സിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുണ്ട്, നമ്മളെ മുമ്പത്തെ നമ്മളൊരു പെപ് ഗാർഡിയോള ക്ലബ്ബാണ്, വേറെ ഒന്നുമല്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു പെപ് ഗാർഡിയോള നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിലെ പ്ലേയേഴ്സിന്റെ ടൈറ്റ് പൊസിഷന് പ്ലസ് 1 എന്താ റേറ്റിംഗ് കൂടും. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ടൈറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയർ ആ ഒരു ബോള് എത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പ്ലെയറിന്റെ കാല് ക്ലോസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നു, അങ്ങനെ ബോൾ കിട്ടുന്ന ഒരു സമയത്ത് അതിനെ പെർഫെക്റ്റ് ആയിട്ട് ടേൺ ചെയ്ത് പെട്ടെന്ന് കൊണ്ട് ഗോൾ സ്കോർ ചെയ്യുന്നു. ഈ ഒരു ക്വാളിറ്റിയൊക്കെയാണ് നമ്മൾ ടൈറ്റ് പൊസിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ വലിയൊരു ക്വാളിറ്റി തന്നെയാണ്, എക്സ്പെഷ്യലി ഒരു പൊസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിൽ എടുത്തു പോകുന്ന ഒരു സമയത്ത് നമ്മൾ കൂടുതൽ പാസ് കൊടുത്ത് കളിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ടേണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രീ സ്പേസ് കണ്ടെത്താനും പാസ് കൊടുക്കാനൊക്കെ ഉള്ള ആ ഒരു ക്വാളിറ്റി നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, അതാണ് മെയിനായിട്ട് നമ്മൾ ഗാർഡുകളെ നമ്മൾ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നമ്മളെ സാബി അലോൺസോനെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ നോർമൽ ആയിട്ട് നമ്മളെ കഴിഞ്ഞ ആ ഒരു പെപ് ഗാർഡിയോളയുടെ ആ ഒരു പാക്ക് നമ്മൾ സൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഒരു 4000 ട്രെയിനിങ് പ്രോഗ്രാം ഒരു 10 വീതം കിട്ടുന്നുണ്ട്. പിന്നെ പറയുമ്പോൾ സാബി അലോൺസോനെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യുക്ക് കൗണ്ടറാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളൊരു നിലവിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനേജർ കൂടിയാണ് നമ്മൾ ബയോ ലെവർ കൂസൻ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ ആ ഒരു സാബി അലോൺസോനെ പാക്ക് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ക്യുക്ക് കൗണ്ടറാണ് 88 എന്ന് പറയുന്നുണ്ട്, അത് നല്ല കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിലവിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യുക്ക് കൗണ്ടറിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന നമ്മളെ സാബി അലോൺസോ തന്നെയാണ്. പിന്നെ നമ്മൾ അണ്ടർ 23 നമ്മൾ 23 ആ ഒരു റേഞ്ചിലൊക്കെ താഴെ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നൊരു പെർഫെക്റ്റ് ആയിട്ട് പോയിന്റ്സ് കാര്യമൊക്കെ ഗെയിൻ ചെയ്യാനും അതിനകത്ത് ഒരുപാട് ക്വാളിറ്റികൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ അത് യങ് പ്ലെയേഴ്സിന് കൂടുതൽ പ്രാധാന്യം ഉണ്ട് നടത്തും. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഒരു ക്യുക്ക് കൗണ്ടർ എന്ന് പറയുന്ന ഒരു പ്ലേ സ്റ്റൈലിന് ആക്സിലറേഷൻ കൂടി കഴിഞ്ഞാൽ അത്രയും നമുക്ക് പെർഫെക്റ്റ് ആണ്. കാരണം പെട്ടെന്ന് പെട്ടെന്ന് പാസ് കളിക്കുകയാണ്, അപ്പൊ അതിനനുസരിച്ച് സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റി ആണ്. നമ്മൾ ആക്സിലറേഷൻ എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ സ്പീഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. രണ്ടും നമ്മൾ ഏറ്റ സഹോദരന്മാരെ പോലെയാണ്, രണ്ടും സെയിം ആണ്, കൃത്യം മനസ്സിലാക്കാം. ഒരു ആക്സിലറേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യാനും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാസ് ഇട്ട് ത്രൂ പാസ് ഇട്ട് കയറി പോകാനും ഗോൾ സ്കോർ ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഒരു സാബി അലോൺസോന്റെ ഒക്കെ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ആ യൂട്യൂബിലൊക്കെ കണ്ട ഒരു സമയത്ത് എനിക്ക് എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു ക്യുക്ക് കൗണ്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ സ്റ്റൈലിനോട് നീതി പുലർത്തുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഒരു ക്വാളിറ്റിയാണ് നമ്മൾ സാബി അലോൺസോന്റെ ഒരു പാക്കിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ രണ്ട് പാക്കിൽ നമ്മൾ ഏത് പാക്കാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് പാക്കിന്റെയും പ്ലേ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഡിഫറൻ്റ് ആണ്. ഒന്ന് പൊസിംഗ് ഗെയിം ആണ്, ഒന്ന് ക്യുക്ക് കൗണ്ടർ ആണ്. അപ്പൊ നിങ്ങൾ പൊസിംഗ് ഗെയിം കൂടുതൽ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊസിംഗ് ഗെയിം പ്ലേ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു നമ്മളെ പെപ് ഗാർഡിയോള നിങ്ങൾ എന്താ ഗോ ഫോർ ഇറ്റ്. കാരണം പെർഫെക്റ്റ് ആണ് പെപ് ഗാർഡിയോള പൊസിംഗ് ഗെയിമിന് ഒരു സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നോർമലായിട്ട് നമ്മളുള്ള ആ ഒരു പെപ് ഗാർഡിയോളൊന്നും ഒരു ടൈറ്റ് പോസും ഒന്നൊരു സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു ആ ഒരു പ്ലേസിലുമായിട്ട് നല്ല രീതിയിൽ നീതി പുലർത്തുന്ന അത് തന്നെയാണ് പറയാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതും. സോ നിങ്ങൾ പൊസിംഗ് ഗെയിം യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ പെപ് ഗാർഡിയോള നിങ്ങൾ സൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി അതല്ല, നിങ്ങൾ ക്യുക്ക് കൗണ്ടർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ സാബി അലോൺസോനെ സൈൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മളൊരു ക്യുക്ക് കൗണ്ടർ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ സാബി അലോൺസോനെ നിങ്ങൾ സൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് നമുക്ക് നേരം നിലവിൽ നമ്മളെ ക്ലോപ്പിനേക്കാൾ കൂടുതൽ റേറ്റിംഗ് നമ്മളെ സാബി അലോൺസോ കിട്ടുന്നുണ്ട്. പിന്നെ ആക്സലറേഷൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾസോ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലോപ്പ്
നിലവിൽ നമ്മൾ ലിവർപൂളിൽ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ക്ലോപ്പ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാമി കട്ട് ചെയ്യും, നമ്മൾ ക്ലോപ്പിനെ ഒഴിവാക്കും. പിന്നെ അഡ്ജറ്റ് വരുന്ന ആ ഒരു സമയത്ത് നമ്മളിരുന്ന് ആ ഒരു മാനേജർ ഒഴിവാക്കിയിട്ട് ഉള്ള ഏതെങ്കിലും മാനേജർ വെച്ച് റീപ്ലേസ് എന്തെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നിലെ ഫ്രീ ആയിട്ട് മാനേജറെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബി അല ഓൾസോനെ മസ്റ്റ് ആയിട്ടും സൈൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾസോ ഞാനെന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ചെയ്യാൻ പോകുന്ന മാനേജർ എന്ന് പറയുന്നത് നമ്മളെ സാബി അലോൺസോ തന്നെയാണ്. സോ നിങ്ങളൊരു എൻ്റെ അഭിപ്രായം മസ്റ്റായിട്ട് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സാബി അലോൺസോ. പിന്നെ കൂടുതലായിട്ട് രണ്ട് പേര് വേണമെന്നുള്ളവർക്ക് സൈൻ ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. കാരണം 84 ദിവസം 82 ദിവസം ഇനി ബാക്കി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കോയിൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ സൈൻ ചെയ്യാവുന്ന പുറത്ത് കുറെ എപ്പിക്ക് ഇറക്കി ഒന്നും കിട്ടാത്തതിനും ഭേദം ഞാൻ നമുക്ക് ഉറപ്പിച്ച് കിട്ടുന്ന ഒരു പാക്ക് പോയിട്ട് സൈൻ ചെയ്യാൻ എനിക്ക് പറയാനുള്ളൂ. സോ നമ്മുടെ വീഡിയോത്തിൽ ഒരു ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടുകാർ ശരിക്കും. ബൈ.